നമസ്തേ ഛാത്രാഹ എല്ലാവരും നല്ല സന്തോഷത്തിലാണല്ലോ ആ ടീച്ചർക്ക് മനസ്സിലായി എന്താണെന്ന് എല്ലാവരും ഗൃഹകാര്യങ്ങളെല്ലാം ചെയ്തു അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞ ഗൃഹകാര്യങ്ങളെല്ലാം എല്ലാവരും ചെയ്തിട്ടുണ്ട് അതാണ് എല്ലാവർക്കും ഇത്രയും സന്തോഷം എന്തൊക്കെയായിരുന്നു ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഗൃഹകാര്യങ്ങൾ ആ ഉത്തമം നൂതന പദചയനം അക്കഥായ ശിഷ്ടഭാഗസ്യ പൂരണം അവ്യാനി ഉപയോഗിച്ച വാക്യരചന സർവേ കൃതവന്ത വാ ആ ഉത്തമം സർവേ കൃതവന്ത ആ സമീചനമേവ സൂചിമുഖസംഭാഷണം സൂചിമുഖ വാനരാണ പ്രതി കിമുക്തം ഇതി അസ്മാകം ശങ്ക അപ്പം നമ്മുടെ സംശയം എന്താണ് സൂചിമുഖൻ എന്താണ് വാനരന്മാരോട് പറഞ്ഞത് എന്ത് എന്തായിരുന്നു അതുവരെ നമ്മൾ എന്താ പറഞ്ഞ കഥ എന്തായിരുന്നു നമ്മൾ പഠിച്ച കഥ എന്താണ് ആ ഒരു കാട്ടിൽ കുറേ കുരങ്ങന്മാരുണ്ടായിരുന്നു ആ കുരങ്ങന്മാരൊക്കെ എന്ത് ചെയ്തു ആ ഭയങ്കര കാറ്റും മഴയും വന്നപ്പോൾ തണുത്ത് വിറച്ച് ആ താഴെ വീണ ഗുഞ്ചാഫലങ്ങളെ അല്ലെങ്കിൽ കുന്നിക്കുരുക്കളെ എന്താണെന്ന് കരുതി തീക്കനലാണെന്ന് കരുതി ഊതുന്നത് കണ്ടിട്ട് ഈ പാഴ്വേല കുരങ്ങന്മാരുടെ പാഴ്വേല കണ്ടിട്ട് സൂചിമുഖൻ അവരോട് പറയുന്നതാണെന്ന് നമ്മൾ പറഞ്ഞല്ലേ അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗം നിങ്ങളിപ്പോൾ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ടാവൂല്ലേ സൂചിമുഖൻ പറഞ്ഞ കാര്യം എന്താണെന്ന് നിങ്ങൾ നിങ്ങളുടെ ഭാവനയിൽ എഴുതാൻ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങളതൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ ആ അതുതന്നെയാണോ ഈ സൂചിമോഹൻ പറഞ്ഞതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ആ നോക്കാം കഥയുടെ ബാക്കി പഠിക്കാം എല്ലാവരും റെഡിയാണോ ആ ശരി പുസ്തകം പശ്യന്തു വാനരാണാം വർദ്ധം പ്രയത്നം വിലോക്യ സൂചിമുഖം അവദത് ഭോ മൂർഖാ നൈദേവന്യകണാ രക്ഷ ന ഭവിഷ്യതി നിർവാദം വനപ്രദേശം ഗുഹം വാ ഗന്തു इति वानरास्तु इमाः वाजः विगणय्य पुनः तदेव अघूवन् सूजीमुखः पुनः पुनः अवदत् भो किं वृथा क्लेशेन इति तदा कश्चित् वृद्धवानरः सूजीमुखम् अवदत् भो किं तव अनेन उपदेशेन व्याधं मूर्खं व्यसनसंस्थितं च यः उपदिशति सः पराजयं प्राप्नोति അധ മൗനം ഭജ ഭജതി സൂജിമുഖം വൃദ്ധവാനരം അനധൃത്യ തദേവ അനവരം വദതി സ്മ അ കുിത് വനരം സൂജിമുഖം ഗൃഹീത്ത അമാരയത് അതഏവ ഉപദേശോ ഹി മൂർഖാ പ്രകോപായ പയപ്പനം ഭുജംഗാ കെയലം വിഷവർധനം ഇപ്പോൾ കഥയുടെ ബാക്കി എല്ലാവരും കേട്ടല്ലോ അതിൻ്റെ എന്താണ് സൂജിമോഹൻ പറഞ്ഞതെന്ന് എന്തെങ്കിലും ഒരു ആശയം കിട്ടിയോ എല്ലാവർക്കും അത്രയും വായിച്ചതിൽ നിന്ന് ആ ക്ഷമിക്കേണ്ട ടീച്ചർ നമുക്ക് നമ്മൾ കഥ പഠിച്ചുകൊണ്ടിരിക്കുമല്ലേ ടീച്ചർ പറഞ്ഞു തരാം നമുക്കൊന്നിച്ച് തന്നെ കഥയിലേക്ക് പോകാം കുരങ്ങന്മാരുടെ യാതൊരു പ്രയോജനവുമില്ലാത്ത പ്രയത്നം കണ്ടിട്ട് സൂജിമോഹൻ പറയുന്നതാണല്ലേ എന്താ സൂജിമോഹൻ അവരോട് പറഞ്ഞത് ഭോ മൂർഖാഹ നൈദേവ് അന്യ എന്താ <laughs> <laughs> ോ മൂർഖാഹോ എടോ അല്ലയോ എന്നൊക്കെയാണ് വിളിക്കുന്നത് മൂർഖാഹ എന്ന് തന്നെയാണ് വാനരന്മാരെ സുചിമോഹൻ വിളിക്കുന്നത് അല്ലേ അല്ലാതെ കുരങ്ങന്മാരെ കൂട്ടുകാരെ എന്നൊന്നുമല്ല മൂർഖൻ അതും വിഡികൾ ചെയ്യുന്ന ഭവർത്തി അല്ലേ അവർ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് മൂർഖാഹ അല്ലയോ മൂർഖന്മാരെ വിധികളെ നൈതേ വന്നിക്കണാഹ നൈതേ എങ്ങനെ പിരിക്കാം ന ന എന്താ നൈദേണാഹി അഗ്നി ആ ഇത് അഗ്നിഗണങ്ങളല്ല തീ കഷ്ണങ്ങളല്ല ഗുഞ്ചാഫലാന്താനി ഗുഞ്ചാഫലാനി ഏതാനി ഇങ്ങനെ പിരിക്കുന്നത് ഗുഞ്ചാഫലാനി ഏതാനി ഏതാനി ഗുഞ്ചാഫലാനി ഇവ എന്താണ് ഗുഞ്ചാഫലങ്ങളാണ് എന്താ ഗുഞ്ചാഫലം നമ്മൾ നേരത്തെ എൻ്റെ അർത്ഥം പഠിച്ചു അല്ലേ കാവ ചിഞ്ചി ചിഞ്ചി എന്നാണ് ഗുഞ്ചാഫലം അപ്പോൾ ഇത് ഗുഞ്ചാഫലങ്ങളാണ് കുന്നിക്കുരുക്കളാണ് അല്ലാതെ തീ അല്ല ഏതസ്മാത് ശീതരക്ഷ ന ഭവിഷ്യതി ഏതസ്മാത് ശീതരക്ഷ ഏതസ്മാത് ശീതരക്ഷ ന ഭവിഷ്യതി ഇതിൽ നിന്നും നമുക്ക് എന്ത് കിട്ടുന്നില്ല തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കുന്നില്ല ഈ കുന്നുകുരുക്കളെ കൊണ്ട് നമ്മുടെ തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കത്തില്ല അതുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യണം നിർവാദം വനപ്രദേശം നിർഗതഹ വാദ യസ്മാത് സഹ വായു ഇല്ലാത്ത സ്ഥലം ഏതാണോ തം അതിലേക്ക് പോവുക നിർവാദം നിർഗതഹ വാദ യസ്മത് സഹ നിർവാദ തം നിർവാദം ഇപ്പം വായു ഇല്ലാത്ത കാറ്റില്ലാത്ത ഇപ്പം കാറ്റും തണുപ്പും മഴയും എല്ലാം കൂടെ ആയോണ്ടാണ് ഇവർക്ക് തണുത്ത് വിറയ്ക്കുന്നത് അല്ലേ അപ്പോൾ ഈ വ കാറ്റടിക്കാത്ത എന്തു ചെയ്യണം വനപ്രദേശം കാറ്റില്ലാത്തതായതെങ്കിലും ആ വനപ്രദേശത്തിൻ്റെ കാറ്റടിക്കാത്ത ഏതെങ്കിലും ഭാഗത്തേക്കോ ഗുഹാം വാഗച്ചെന്തു ഏതെങ്കിലും ഗുഹയിലേക്ക് പോകും കുരങ്ങന്മാർക്ക് പ്രത്യേകിച്ച് വീടില്ലല്ലേ അവർ മരത്തിൽ തന്നെയാണ് അവർ താമസിക്കുന്നത് അപ്പോൾ അവർക്ക് വീടുകളൊന്നുമില്ല പക്ഷേ സിംഹവും പുലി അങ്ങനെയുള്ള ജീവികൾക്കൊക്കെ ഗുഹകളുണ്ട് അപ്പോൾ അങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന ഏതെങ്കിലും ഗുഹയിലേക്കോ അല്ലെങ്കിൽ കാറ്റ് വീശാത്ത വനപ്രദേശത്തിലേക്കോ ഗെന്തൂ പൊയ്ക്കോളൂ ഇതി എന്ന് ആര് പറഞ്ഞു ആ സൂചി മോഹൻ കുരങ്ങന്മാരോട് പറഞ്ഞു എന്നിട്ടോ വാനരാസ്തു ഇമാഹാ വാചാ വിഗണയ്യ പൂനാഹ തോവൻ ആ വാനരാസ്തു വാനരാഹാ തൂ കുരങ്ങന്മാരാകട്ടെ ഇമാ വിഗണയ്യ ഈ വാക്കുകളെ സൂചിമുഖന്റെ ഈ വാക്കുകളെ വിഗണയ്യ വിഗണയ്യ ആ അവഗണിച്ചിട്ട് അത് അവിടെ അവയമാണ് ഏതവ്യമാണെന്ന് അറങ്ങേ ആ വിഗണയ്യ ലബന്ധം ആ മിടുക്കൽ ഉത്തമ ഉത്തമം അപ്പം വിഗണയ്യ ആ സൂചിമുഖന്റെ വാക്കിനെ അവഗണിച്ചിട്ട് പുനഃ തതേവ ഗോവൻ വീണ്ടും അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരുന്നു എങ്ങനെ ഈ കുന്നിക്കുരുക്കളെ ഊതിക്കൊണ്ടേയിരുന്നു സൂചിമോഹ പുനഃ പുനഃ അവതത് പക്ഷേ സൂചിമോഹന എന്തു ചെയ്യുകയാണ് പുനഃ പുനഃ അവതത് ആ വീണ്ടും വീണ്ടും പറയുന്നു പുനഃ പുനഃ വാരം 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 നമ്മൾ നേരത്തെ വിലോക്കിയയും ഒക്കെ പറഞ്ഞതുപോലെ വാക്യരചനയ്ക്ക് ഉപയോഗിക്കാവുന്ന അവ്യമാണ് പുനഃ പുനഃ വാരം വാരം വീണ്ടും വീണ്ടും അപ്പോൾ സൂചിമുഖൻ വീണ്ടും വീണ്ടും പറയുകയാണ് സൂചിമുഖൻ പിന്നെ എന്താ പറഞ്ഞേ ഭോ കിം വൃഥ ക്ലേശേന ആ എടോ എന്തിനാ ഇങ്ങനെ പാഴ്വേലകൾ ചെയ്യുന്നത് എന്ന് സൂചിമുഖൻ വീണ്ടും പറഞ്ഞു അപ്പോൾ ഇത് കേട്ടിട്ട് തഥാ കസ്റ്റിദ് വൃദ്ധവാനരഹ സൂചിമുഖം അവതർ ആ അപ്പോൾ ഒരു അപ്പൂപ്പനായ ഒരു കുരങ്ങന് അപ്പോൾ ഇത് കുറേ നേരം സൂചിമോഹൻ പറയുന്നു ഈ കുരങ്ങന്മാര് കേൾക്കുന്നില്ല പിന്നെ സൂചിമോഹൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ കണ്ടിട്ട് തഥാ അപ്പോൾ കസ്റ്റിദ് വൃദ്ധവാനരഹ അതിലുണ്ടായിരുന്ന ആ കസ്റ്റിദ് വൃദ്ധവാനരഹ നമുക്ക് എങ്ങനെ പിരിക്കാം ഖസ്റ്റിദ് വൃദ്ധവാനരഹ ഉണ്ടായിരുന്ന ആ കൂട്ടത്തിൽ ഒരു വൃദ്ധനായ കുരങ്ങൻ സൂചിമുഖം അവധത് എന്താ സൂചിമോഹനോട് പറഞ്ഞത് ഇപ്പം നമ്മുടെ വീട്ടിലുമൊക്കെ മുത്തശ്ശന്മാരും ഒക്കെ ഉണ്ടാവും അല്ലേ മുത്തശ്ശന്മാരും മുത്തശ്ശിയൊക്കെ എന്താ നമ്മളെന്തെങ്കിലും തെറ്റുകൾ കാണിക്കുകയോ ആ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ അവർ ഉപദേശിക്കും ഇല്ലേ നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരും അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുതെന്നൊക്കെ ഉള്ളതായ കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ പ്രായമുള്ള ആൾക്കാരാണ് അല്ലേ അപ്പോൾ ആ വൃദ്ധനായ വാനരൻ സുജിമുഖനോട് പറയുകയാണ് എന്താ പറഞ്ഞത് ഭോ കിം തവ അനേന ഉപദേശേന ആ അല്ലയോ പക്ഷി നീ എന്താണ് കിം തവ അനേനോപദേശേന തവ അനേനോപദേശേന എങ്ങനെ പിരിക്കാം തവ അനേന ഉപദേശേന തവ അനേന ഉപദേശേന എന്തിനാണ് നിന്റെ ഈ ഉപദേശങ്ങൾ നീ എന്തിനാ ഇങ്ങനെ അവരെ ഉപദേശിക്കുന്നത് ആര് ചോദിച്ചു ആ വൃദ്ധവാനര സൂചി മോനോട് ചോദിക്കുകയാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താ വ്യാധം മൂർഖം വ്യസന സംസ്ഥിതം ഉപദിശതി ആരെയൊക്കെയാ വ്യാധം വ്യാധം വേടൻ മൂർഖം ആ വിധി വ്യസന സംസ്ഥിതം ദുഃഖിച്ചിരിക്കുന്ന ആൾക്കാർ ഇപ്പൊ നമ്മൾ നോക്കുക ആരെങ്കിലും കരഞ്ഞുകൊണ്ടിരിക്കുക അന്നേരം നമ്മളങ്ങോട്ട് അയ്യോ കരയില്ലേ എന്തിനാ കരയെന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ അവർക്ക് ദേഷ്യം വരും അല്ലേ വ്യാധം മൂർഖം വ്യസന സംസ്ഥിതം ച യഹ ഉപദേശതി സഹ പരാജയം പ്രത്യോതി അപ്പം വൃദ്ധവാനരൻ എന്താണ് സുജിമുഖനോട് പറയുന്നത് ആ എന്തിനാ നീ ഇങ്ങനെ ഉപദേശിക്കുന്നത് പിന്നെ എന്തു പാടില്ല വ്യാധം വ്യാധനെ വേടനെ മൂർഖം വിഡിയായിട്ടുള്ള ആൾക്കാരെ വ്യസന സംസ്ഥിതം എന്താണ് വ്യസന സംസ്ഥിതം എന്ന അർത്ഥം നമുക്ക് വിഗ്രഹിച്ചു പറയാം യഹ തം വ്യസനേ ആരാണോ ദുഃഖിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ആൾക്കാരെയും എന്ത് ചെയ്യാൻ പാടില്ല യഹ ഉപതിഷരി ആരാണോ ഉപദേശിക്കുന്നത് സഹ പരാജയം പ്രാപ്നോതി പരാജയത്തിൽ എത്തിച്ചേരുന്നു ആര് ഇങ്ങനെയുള്ള ആൾക്കാരെ ഉപദേശിക്കുന്നവൻ പരാജയത്തിൽ എത്തിച്ചേരും അതഹ മൗനം ഭജ ഇതി അതുകൊണ്ട് എന്ത് ചെയ്യണം ആ അതഹ അതുകൊണ്ട് മൗനം ഭജ എന്താ മൗനം എങ്ങനെ നമുക്ക് വിഗ്രഹിക്കാം ആ മുനേഹേ ഭാവഹ മൗനം അപ്പം അതുകൊണ്ട് നമ്മളെല്ലാവരും മിണ്ടാതിരിക്കുക ആ അത് വെച്ച് വാക്യരചനയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആ വീണ്ടും മൗനം വന്നിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നീ മിണ്ടാതെ ഇരിക്കുക അല്ലയോ സൂചിമുഖ നീ 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 നിന്റെ കാര്യം നോക്ക് നീ എന്തിനായി ഇങ്ങനെയുള്ള മൂഢന്മാരെ ഉപദേശിക്കാൻ പോകുന്ന അങ്ങനെ ഉപദേശിച്ച എന്ത് പറ്റും ആ ഉപദേശിക്കുന്നവന് പരാജയം ഉണ്ടാകും ആകട്ടെ വൃദ്ധവാനരം അനാദൃത്യ വൃദ്ധവാനരന്റെ വാക്കുകളെ അനാദരിച്ചിട്ട് വൃദ്ധവാനരം അനാദൃത്യ വൃദ്ധ അസൗ വാനരഹ വൃദ്ധവാനരഹ ഉത്തം വൃദ്ധവാനരം അപ്പം വയസ്സനായ ഈ കുരങ്ങൻ്റെ വാക്കുകളെ അനാതിർത്യ അനാതിർത്തിയ ഏത് അവ്യയമാണ് ആ ഉത്തമം ലബന്ധവ്യയം എടുക്കുക എല്ലാവരും ഇപ്പം പഠിച്ചു കഴിഞ്ഞു അപ്പോൾ അനാതിർത്തിയല്ലബന്ധവ്യമാണല്ലേ അപ്പം ഈ സൂചിമുഖനാകട്ടെ ഈ വൃദ്ധവാനരൻ്റെ വാക്കുകളെ അനാദരിച്ചിട്ട് അതിന് വില കൽപ്പിക്കാതെ തതേവ അനവരതം പദതീസ്മ അങ്ങനെ തന്നെ അനവരതം അനവരതം തുടർച്ചയായിട്ട് ഈ കുരങ്ങന്മാർ ചെയ്യുന്നതിനനുസരിച്ച് സൂചിമുഖൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു വധതീസ്മ ഉണ്ടോ സ്മ വന്നു അല്ലേ സ്മ വന്നപ്പോൾ എന്ത് കിട്ടും ഭൂതകാല കിട്ടും കിട്ടും വധതീസ്മയ്ക്ക് അവധത് എന്ന അർത്ഥം കിട്ടും അപ്പോൾ എന്താ അവിടെ ഉള്ള നിയമം എന്താണ് ആ വർത്തമാനകാലക്രിയയുടെ കൂടെ സ്മ എന്ന അവ്യം വന്നു കഴിഞ്ഞാൽ ഭൂതകാല അർത്ഥം കിട്ടും എന്നാണ് അപ്പം അങ്ങനെ സൂചിമുഖൻ തുടർച്ചയായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു ആ വൃദ്ധമാനരന്റെ വാക്കുകളെ അവഗണിച്ചിട്ട് അന്തേ കുപിത കസ്റ്റിദ് വാനരഹ സൂചിമുഖം ഗൃഹീത്വ അന്തേ കുപിത കി വാനരഹ അവസാനം ഗതികെട്ട് ഈ സൂചിമുഖന്റെ പകച്ചിൽ കേട്ട് കേട്ട് ഗതികെട്ട് കുപിത കസ്റ്റിദ് വാനരഹ ക വാനരഹ എങ്ങനെ പിരിക്കാം കസ്റ്റിദ് വാനരഹ അപ്പോൾ ദേഷ്യം വന്ന ആ ഒരു കുരങ്ങൻ ഈ കൂട്ടത്തിലെ ഒരു കുരങ്ങൻ സൂചിമുഖം ഗൃഹീത്വ സൂചിമുഖനെ പിടിച്ച് ആമാരയെ കൊന്നു അയാ സൂചിമോഹനെ അങ്ങ് ഞെക്കിക്കൊന്നു എന്താ ഗ്രഹീത്വ ഏതവ്യം ആ മിടുക്കി ത്വാതാവ്യം ഗൃഹീത്വ അത്വാതാവ്യം ഇല്ലേ അപ്പം സൂചിമുഖനെ ഈ ഒരു കുരങ്ങൻ പിടിച്ചങ്ങ് കൊന്നു ആ ഇങ്ങനെയുള്ള മൂഢന്മാരായ ആൾക്കാരെ അല്ലെ വേടനെ അല്ലെ വ്യസന സംസ്ഥിതന്മാരായിരിക്കുന്ന ദുഃഖിച്ചിരിക്കുന്ന ആൾക്കാരെയൊക്കെ ഉപദേശിക്കാൻ പോയാൽ ആരാണോ ഉപദേശിക്കുന്നത് അയാൾ പരാജയത്തിൽ ആ എത്തിച്ചേരും അത് കേൾക്കാതെ പറഞ്ഞ സൂചിമുഖനുണ്ടായ അനുഭവമാണ് അപ്പോൾ നമ്മുടെ എല്ലാ കഥയിലും നമ്മുടെ പഞ്ചതന്ത്രത്തിലെ പഞ്ചതന്ത്രത്തിലായാലും ഏത് കഥയിലായാലും എല്ലാ കഥയിലും ഒരു ഗുണപാഠം ഉണ്ടായിരിക്കും മിക്കവാറും ഗുണപാഠങ്ങളെല്ലാം ഒരു സുഭാഷിതമായിട്ടായിരിക്കും തരുന്നത് അപ്പോൾ ഇവിടെയും നമുക്ക് കഥയുടെ ഒരു സന്ദേശം അല്ലെങ്കിൽ ഗുണപാഠം ഒരു സുഭാഷിതമായിട്ടാണ് ഒരു പദ്യമായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതാണ് താഴെ പറയുന്നത് എന്താ അത ഏവ ഉച്ചതേ അധഹ ഏവ ഉച്ചതേ അധഹ അതുകൊണ്ട് നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ അധഹ അതുകൊണ്ട് ഏവ ഉച്ചതേ ഇങ്ങനെ പറയുന്നു എങ്ങനെ പറയുന്നു ഉപദേശോഹി മൂർഖാണാം ഗോപായന ശാന്തയെ കേവലം ഇതി എന്താ പറഞ്ഞേ മൂർഖാണാം ഹി പ്രകോപായ നശാന്തി മൂർഖാണാം വിള എന്ത് ചെയ്യുന്നു ഉപദേശ ഉപദേശിക്കുന്നത് ഉപദേശോ ഹി ഉപദേശ ഹി ഉപദേശിക്കുന്നത് എന്ത് പോലെയാണ് പ്രകോപായ പ്രകോപിപ്പിക്കുന്നത് പോലെയാണ് അവർക്ക് കൂടുതൽ ദേഷ്യം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ന ശാന്തയെ അല്ലാതെ ശാന്തരാകുക അല്ല എന്തുപോലെ ആ പയപ്പാനം ഭുജങ്കാനം കേവലം വിഷവർദ്ധനം ഭുജങ്കാനാം ഭുജങ്കഹ കഹ ഭുജങ്കഹ സർപ്പഹ ഭുജങ്കാനാം സർപ്പാണാം പയപ്പാനം സർപ്പങ്ങൾക്ക് എന്തു കൊടുക്കുന്നു പയഹ പയഹ പാല് പായാന്നുള്ളതിന് വേറെ അർത്ഥമുണ്ട് ജലം എന്നർത്ഥമുണ്ട് ഇവിടെ പാൽ എന്നുള്ള അർത്ഥമാണ് പാമ്പുകൾക്ക് പാൽ കൊടുത്താൽ എന്തുണ്ടാകും കേവലം വിഷവർധനം പാമ്പുകളുടെ വിഷം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് മനസ്സിലായോ നമ്മൾ പറയില്ലേ പാല് കൊടുത്ത കയ്യിൽ കൊത്തി എന്നൊക്കെ ചില അങ്ങനെ നമ്മൾ പറയാം പോലെ പറയാറുണ്ട് ഇപ്പോൾ എന്താ കാരണം ആ പാമ്പ് അങ്ങനെ കൊത്താൻ കാരണം എന്താ പാമ്പിൻ്റെ വിഷം പാല് കുടിക്കുന്നതും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെയാണ് എന്തും ആ മൂർഖന്മാരെ ഉപദേശിക്കാൻ ചെല്ലുന്നത് അവരുടെ ദേഷ്യത്തെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ അവരെ ശാന്തരാക്കുന്നില്ല എല്ലാവർക്കും മനസ്സിലായോ കഥ ഇഷ്ടപ്പെട്ടോ ആ അപ്പോൾ നമ്മുടെ കഥ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ടീച്ചറിന് മനസ്സിലായി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ എല്ലാവരുടെയും ചിരി കണ്ടപ്പോഴേ ടീച്ചറിന് മനസ്സിലായി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നല്ല കഥയായിരുന്നു അല്ലേ ആ അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം നമ്മൾ പാഠം പഠിച്ചപ്പോൾ തന്നെ എന്ത് പറഞ്ഞിരുന്നു പദച്ചേദവും വിഗ്രഹവും ഒക്കെ പറഞ്ഞു പറഞ്ഞു പോയായിരുന്നല്ലേ നമുക്കിപ്പോൾ ടീച്ചർ ഒന്നും കൂടെ ആ പദച്ചേദങ്ങളൊക്കെ ഒന്ന് വായിക്കാം എല്ലാവരും പുസ്തകത്തിലേക്ക് നോക്കിക്കേ പദഛേദ ഗുഞ്ചാഫലാന്താനി ഗുഞ്ചാഫലാനി ഏതാനി ഏതസ്മാത് ശീതരക്ഷ ഏതസ്മാത് ശീതരക്ഷ തേഷു ഏകഹ തേഷു ഏകഹ വൃദ്ധവാനരോ അവതത് വൃദ്ധവാനര അവദദ് മൗനം ഭജ മൗനം ഭജ നൈദേ അധ്വേ ഉച്യത്തെ അധ്വേ ഉച്ച തവ അനേനോപദേശിനയം സഗലിത ഇയം വൃഷ്ടിർഭവതി വൃഷ്ടിതി കിത് വനര കിത് വാനരഹ ു വാനരാ വിഗ്രഹം നോക്കി പശുപക്ഷിണ പശവ ച പക്ഷിണ വൃദ്ധവാനരം വൃദ്ധാ ച അസൗ വാനര ച്യസനസംസ്ഥിതം വ്യസന സംസ്ഥിത വ്യസനസംസ്ഥിതം നിർവാദം നിർഗവാദ സഹ സദ തം വാനരയൂഥം വാനരാണാം യൂഥം വാനരയൂഥം മൗനം മുനേഹേ ഭാവഹ മൗനം ഇപ്പോൾ നമ്മൾ വിഗ്രഹവും പദച്ഛേദവും പറഞ്ഞു കഴിഞ്ഞു അല്ലേ ഇനി പദാർത്ഥങ്ങൾ നോക്കി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് എങ്കിലും അതിൻ്റെ ബാക്കിയൊന്നുകൂടെ ഒന്ന് വായിക്കാം യൂഥം സമൂഹ കൂട്ടം വാദ വായുഹു വായു വാതി വീജതി വീശുന്നു ധുവന്തി കമ്പന്തി ആടുന്നു ഗുഞ്ചാഫലം കകചിഞ്ചി കുന്നിക്കുരു ധമന്തി ഭൂത് കുവന്തി ഊതുന്നു വിലോക്യ ദൃഷ്ട നോക്കിയിട്ട് നിർവാതഹ വായുരഹിത കാറ്റില്ലാത്ത വിഗണയ്യ തിരസ്കൃത്യ അവഗണിച്ചിട്ട് വ്യാധ ലുബ്ധക വേടൻ പയപ്പാനം ക്ഷീരപാനം പാലുകുടിക്കൽ മൗനം നിശബ്ദത മൗനം ഝഞ്ചാവാദ ഘോരവാദ കൊടുങ്കാറ്റ് ഇപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഈ പാഠത്തിൽ നമ്മൾ പരിചയപ്പെട്ട പദങ്ങൾ അപ്പോൾ നമ്മൾ ഇതെല്ലാം കഥയെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു പുസ്തകത്തിലെ കാര്യങ്ങൾ പദച്ചേദവും വിഗ്രഹവും അർത്ഥവും ഒക്കെ നമ്മൾ പരിചയപ്പെട്ടു ഇനി നമുക്ക് ഈ കഥയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായൊന്ന് ടീച്ചർക്ക് അറിയണ്ടേ അതെങ്ങനെയാണ് ടീച്ചർന്ന് അറിയുന്നത് ആ അപ്പം നമുക്കൊരു പ്രവർത്തനത്തിലേക്ക് പോകാം ഈ കഥയെ ടീച്ചർ ഒന്ന് ഓർഡർ തെറ്റിച്ച് തരാം ക്രമം തെറ്റിച്ച് നിങ്ങൾക്ക് തരാം അതിനെ നിങ്ങൾ എന്ത് ചെയ്യണം ക്രമപ്പെടുത്തി എഴുതണം അപ്പം നോക്കിയേ കഥാസ്തംഭാൻ ക്രമീകരതു സൂചി മുഹാപരിഹസതി കൃുദ്ധ എകർക്കട പക്ഷണം മാതി ഗുഞ്ചാഫലി സ്വീകൃത്യ ഭൂത്കുറന്തി വൃദ്ധവാനരവാക്ം തിരസ്കൃത്യ പുനഃ പുനഃ പരിഹസതി എകസ് വനേ വാനരസമൂഹം അവസത് മൂർഖേ്യപദേശം നാശാ ഭവതി ശൈത്യം അസഹമാന വാനരാ കംബന് വൃദ്ധവാനരം ഉപദതി അപ്പം ഇത് വായിച്ചപ്പോഴേ നമുക്ക് കഥ മനസ്സിലായി ഇല്ലേ പക്ഷേ ഇതെല്ലാം ഓർഡറിലാണോ അല്ല ഇതെല്ലാം വായിച്ചിട്ട് ഇത് നിങ്ങൾ ഓർഡറിലാക്കി നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കണം കേട്ടോ ടീച്ചർ ടീച്ചർ രണ്ടെണ്ണം ഒരു ഉദാഹരണം പോലെ പറഞ്ഞു തരാം ആദ്യം വരുന്നത് ഏതായിരിക്കും ആ ഏകസ്മിൻ വനേ വാനര സമൂഹ അവസദ് ശൈത്യം അസഹമാനാഹ വാനരാഹ കമ്പന്തേ ആ ഇനിയുള്ള ബാക്കി നിങ്ങൾ പൂരിപ്പിച്ച് ടീച്ചറിനെ അയച്ചു കൊടുക്കണം ഇനി നമുക്ക് ഈ സൂചിമുഖൻ്റെ അനുഭവം നമുക്ക് അറിയാമല്ലോ എന്താ സൂചിമുഹനുണ്ടായ അനുഭവം ആ വയസ്സായ അല്ലെങ്കിൽ പ്രായമായ ആൾക്കാർ പറയുന്നത് കേൾക്കാത്തതുകൊണ്ടും ആവശ്യമില്ലാത്ത സ്ഥലത്ത് കയറി അഭിപ്രായം പറയാൻ പോയത് കൊണ്ടും ഉണ്ടായ ദുരനുഭവമാണ് സൂചിമുഖനുണ്ടായല്ലേ അപ്പോൾ ഈ സൂചിമുഖൻ്റെ അനുഭവം നമുക്കെന്ത് എന്ത് ചെയ്യാം ഒരു വാർത്തയാക്കിയാലോ അല്ലേ നമുക്കൊന്ന് വാർത്തയാക്കിയാലോ അപ്പം വാർത്തയാക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയണം നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ പത്രവാർത്തകൾ ആ പത്രവാർത്തയിൽ എന്തൊക്കെയുണ്ടാകാം അപ്പോൾ നോക്കിയേ നമ്മളൊരു ഒരു കൊളാഷ് ടീച്ചർ കാണിക്കുന്നുണ്ട് ആ കൊളാഷ് ഒന്ന് നോക്കിക്കേ ആ കൊളാഷിൽ എന്താ കണ്ടത് മൂന്നാല് വാർത്തകൾ കണ്ടു അല്ലേ ആ വാർത്തയിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു ആ ആ ശരി പറഞ്ഞു ആ ആ ഹെഡിങ് അല്ലേ ഹെഡിങ്ങെന്ത് പറയും ശീർഷകം ആ ശീർഷകമുണ്ടായിരുന്നു ആ പിന്നെന്താ ആ പിന്നെ ആ വാർത്ത ഉണ്ടായിരുന്നു ആ പിന്നെന്തൊക്കെ ഉണ്ടാകാം ആ നടന്ന സ്ഥലം വാർത്ത നടന്ന സ്ഥലം എവിടെയാണെന്നുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് വാർത്ത എഴുതാൻ എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമാണ് ഒന്ന് നോക്കി ഒന്ന് നോട്ട്ബുക്കിലോട്ട് എഴുതിക്കേ എല്ലാവരും എന്തൊക്കെ വേണം ആ ഉചിതം ആകർഷകം ശീർഷകം ഉചിതമായതും ആകർഷകമായതുമായ ഒരു ശീർഷകം വേണം അല്ലേ ഹെഡിങ് വേണം പിന്നോ ആ വാർത്ത കഥാ സംഭവതി വാർത്ത എപ്പോൾ സംഭവിച്ചു കഥ കഥ എപ്പോൾ സംഭവിച്ചു പിന്നോ കുവതി എവിടെയാണ് വാർത്ത നടന്നത് പിന്നെന്ത് വേണം വാർത്ത കഥം സംഭവതി എങ്ങനെയാണ് ആ വാർത്ത എവിടെ നടന്നത് ഇന്ന് ഇത്രയും കാര്യങ്ങൾ എന്തായാലും ഒരു വാർത്തയിൽ അത്യാവശ്യമാണ് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചേർത്തുകൊണ്ട് ഈ സൂചി മുഖൻ്റെ അനുഭവത്തെ ഒരു വാർത്തയാക്കി എന്തു ചെയ്യുക ആ ടീച്ചറിന് അയച്ചു കൊടുക്കുക നിങ്ങളുടെ ടീച്ചർമാർക്ക് അല്ലെങ്കിൽ മാഷന്മാരാണെങ്കിൽ മാഷന്മാർക്ക് അയച്ചു കൊടുക്കണം കേട്ടോ എല്ലാവരും നല്ല കുട്ടികളായിട്ട് അത് ചെയ്യണം കേട്ടോ അത്രയും നേരം ഇങ്ങനെ ടീച്ചർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ അപ്പോൾ നമുക്ക് ബോഹടിക്കുന്നവർ തോന്നാം അല്ലേ അപ്പോൾ നമുക്കൊരു കളി കളിച്ചാലോ അപ്പോൾ നമ്മൾ ഒരു കളി കളിക്കാൻ പോവുകയാണേ എന്താണ് ആ ലട്ട് പെട്ടിയും ലങ്ങ് പെട്ടിയും രണ്ട് പെട്ടികൾ നമുക്കുണ്ട് അപ്പോൾ ലട്ട് പെട്ടിയിൽ നിന്ന് ലങ്ങ് പെട്ടിയിലേക്ക് അല്ലെങ്കിൽ ലട്ട് കോശത്തിൽ നിന്ന് ലങ്ങ് കോശത്തിലേക്ക് പൂരിപ്പിക്കുക അല്ലെ ലങ്ങ് കോശത്തെ നറയ്ക്കുന്ന കളിയാണ് നമ്മൾ കളിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും റെഡിയാണല്ലോ അപ്പം നോക്കി ലട്ട് പെട്ടിയിൽ ഏത് വാക്കാണ് നിങ്ങൾ കാണുന്നത് നോക്കിയേ ആദ്യം കാണുന്ന വാക്കേതാ ഗതി ഗതി കണ്ടല്ലോ ഗച്ഛതി അതിൽ ആ ടീച്ചർ ആദ്യത്തെ ആ രണ്ട് അക്ഷരം ടീച്ചർ എടുക്കുവാണേ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു അതുകൊണ്ട് ലങ്ങ് പെട്ടിയിലേക്ക് കൊണ്ടുവെക്കുന്നു ലങ്ങ് പെട്ടിയിൽ വെക്കുന്നു അപ്പോൾ ലങ്ങ് പെട്ടിയിൽ വെച്ചപ്പോൾ എന്തായി എന്തായി പെട്ടിക്ക് ആ അഗച്ഛത് അഗച്ഛത് എന്ന് നമുക്ക് കിട്ടി ഇല്ലേ ഇപ്പം ലട്ടുപെട്ടിയിലെ ഗച്ഛതി എന്നുള്ള വാക്കിൽ രണ്ട് അക്ഷരം എടുത്ത് അവിടെ വെച്ചപ്പോഴേക്കും അത് അകച്ഛത് എന്നായി വീണ്ടും ടീച്ചർ ലട്ടു പെട്ടി എടുക്കുകയാണ് ലട്ടുപെട്ടിയിൽ ഏത് വാക്കാവുള്ളത് ആ വധതി 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 എന്ന ക്രിയയാണുള്ളത് അല്ലേ ആ വധതി എന്നുള്ള ക്രിയയിലെ രണ്ട് അക്ഷരം ടീച്ചർ ഞെടുക്കുകയാണെ അപ്പോൾ അത് എവിടെ കൊണ്ടുവെക്കും ടീച്ചർ എവിടെ വെക്കും ആ ലങ്ങ് പെട്ടിയിൽ കൊണ്ടു വെക്കും പെട്ടിയിലെ കോശത്തിലേക്ക് കൊണ്ടുവെക്കും അപ്പോൾ എന്താകും വാക്ക് നോക്കി എല്ലാവരും നോക്കി എന്താകും ആ അവതദ് അവതത് എന്നായി അല്ലേ അപ്പോൾ വധതി എന്നുള്ള ക്രിയയിൽ നിന്നും നമ്മൾ എന്തിലേക്ക് കൊണ്ടുവന്നു അവതത് എന്ന ക്രിയ ആയി ഇനി അടുത്തു നോക്കിയേ വീണ്ടും ലട്ടുപെട്ടിയിൽ എന്താ ഉള്ളത് ആ ഭവതി എന്ന ക്രിയാണ് അല്ലേ ഭവതി എന്ന ക്രിയയാണ് ലട്ടുപെട്ടിയിൽ ഉള്ളത് ആ ലട്ടുപെട്ടിയിൽ നിന്നും ടീച്ചർ ഇവിടുന്ന് ഏതായിരിക്കും എടുക്കുന്നത് രണ്ട് അക്ഷരം ഇല്ലേ ആദ്യത്തെ രണ്ട് അക്ഷരം എടുക്കുന്നു അതെവിടെ വെക്കും ആ ലങ്ങ് പെട്ടിയിൽ വെക്കും ഇല്ലേ ലങ്ങ് പെട്ടിയിൽ വെക്കുമ്പോൾ അത് എന്തായി മാറും ഒന്ന് പറഞ്ഞു എല്ലാവരും ഒന്ന് പറഞ്ഞേ നോക്കട്ടെ ശരിയാവുന്നു എന്ന് ആ അതെ ശരിയാണ് നോക്കാം നിങ്ങൾ പറഞ്ഞത് ശരിയാണോന്ന് നോക്കാം ടീച്ചർ ഇവിടെ വെച്ച് കാണിക്കാം അപ്പോൾ നോക്കാൻ ശരിയായോന്ന് ആ ശരിയായ എന്താ അഭാവത്ത് അങ്ങനെയല്ലേ എല്ലാവരും പറഞ്ഞത് മിടുക്കാർ നല്ല കുട്ടികൾ ടീച്ചർ എല്ലാവർക്കും അത് കളി ഇഷ്ടപ്പെട്ടു എല്ലാവരും അത് ആസ്വദിക്കുന്നുണ്ടല്ലേ അപ്പോൾ ലങ്ങ് പെട്ടിയിൽ എന്തായി മാറി അഭവത് എന്നായി ഇനി എന്താ പെട്ടിയിലുള്ളത് ആ വസതി വസതി എന്ന ക്രിയയാണുള്ളത് അല്ലേ ലട്ടിൽ വസതി എന്ന ക്രിയുണ്ട് ആ വസതിയിലെ രണ്ടക്ഷരം ടീച്ചറിനെടുക്കുവാണെ എന്നിട്ട് എവിടെ കൊണ്ടുവെക്കും ആ ലങ്ങ് പെട്ടിയിൽ എന്തേക്കാട്ടു മുമ്പ് നിങ്ങൾ പറയുന്നുണ്ട് അല്ലേ ലങ്ങ് പെട്ടിയിൽ കൊണ്ടുവെക്കും ലങ്ങ് പെട്ടിയിൽ കൊണ്ടുവെക്കുമ്പോൾ വെക്കുമ്പോ ക്രിയ എങ്ങനെ ആ പറഞ്ഞേ എല്ലാവരും ഒന്ന് പറഞ്ഞാൽ ശരിയാണോ നോക്കട്ടെ എന്താവും ആ അവസത് ശരിയാണ് ശരിയാണ് എല്ലാവരും പറഞ്ഞ ഉത്തരം ശരിയാണ് അവസത് എന്നായില്ലേ അപ്പം ഇപ്പം എന്ത് പറ്റിയില്ല അട്ടു പെട്ടിയിൽ ഇനി എന്തെങ്കിലും ഉണ്ടോ ആ തീ മാത്രമേ ഉള്ളൂ തീ എന്നുള്ള അക്ഷരം മാത്രമേ ഉള്ളൂ ഉള്ളൂല്ലേ അപ്പം ലട്ടിൽ നിന്നും അതിനെന്താക്കി നമ്മൾ ലങ്ങിലേക്ക് മാറ്റി ലട്ട് ക്രിയാപദങ്ങളെ ലങ്ങ് ക്രിയാപദങ്ങളാക്കി മാറ്റി അപ്പം നമ്മൾ ഇനി എന്തു ചെയ്യണം ഇതുപോലെ പാഠത്തിലെ പ്രവർത്തനവും ചെയ്തിട്ട് നിങ്ങൾ ടീച്ചറിന് അയച്ചു കൊടുക്കണം അപ്പോൾ നമ്മൾ കളി കളിച്ചു കഴിഞ്ഞു അങ്ങനെ നമ്മൾ കോശ നിർമ്മാണം നടത്തി അങ്ങ് കോശ പൂരണം ചെയ്തു കഴിഞ്ഞു ഇനി നമുക്ക് നമുക്കെന്താ നിങ്ങളെല്ലാം സംസ്കൃതോത്സവത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളല്ലേ അതിലേറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിലെ കുട്ടികൾക്ക് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സരമാണ് കഥാകഥനം ആ കഥാകഥനത്തിലേക്ക് നമ്മുടെ ഈ കഥ തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾ കഥാകഥന രൂപത്തിൽ ഇതിനെ ടീച്ചറിന് അയച്ചു കൊടുക്കണം അപ്പോൾ നമ്മുടെ ഈ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം നല്ല കുട്ടികളായിട്ട് നമ്മുടെ ഈ പഞ്ചതന്ത്രം കഥയിൽ നമ്മൾ പഠിച്ച ആ കഥയുടെ തത്വം ഉൾക്കൊണ്ടുകൊണ്ട് മുതിർന്ന ആൾക്കാർ പറയുന്ന കാര്യങ്ങളൊക്കെ ആ സ്വന്തം ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അവർ അവരുടെ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചു കൊണ്ട് നമ്മൾ നല്ല കുട്ടികളായിട്ട് ജീവിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ടീച്ചർ ക്ലാസ് നിർത്തുന്നു ധന്യവാദ പുനർമിളാമഹ ശുഭം ഭൂയാത്